ഇക്കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നേതാക്കൾ തമ്മിൽ ഉണ്ടായ പോരും പ്രതിപക്ഷ നേതാവ് ആള് കളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. മുൻനിരയിലുള്ള നേതാക്കളെല്ലാം തന്നെ പ്രചരണ വേളയിൽ ഉണ്ടായിട്ടും സതീശൻ ഒറ്റയാണ് കളിച്ചു. ഇതിന്റെ അതൃപ്തി എം പി ആയ കെ മുരളീധരനും മുതിർന്ന നേതാവായ ചെന്നിത്തലയും ഒക്കെ പരസ്യമായി പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തങ്ങൾക്ക് ചിലത് പറയാനുണ്ടെന്നും പറഞ്ഞ് ഒരു അമിട്ട് കെ മുരളീധരൻ പൊട്ടിച്ചെങ്കിലും കാര്യമായ പൊട്ടിത്തെറിയും ഒന്നും ഉണ്ടായില്ല. എന്നാൽ ആ കടുത്ത തീരുമാനം കെ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു, താനിനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന്. എന്നാൽ ഈ തീരുമാനം മുന്നണിയിലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് തെല്ലും ഒരു ആശ്വാസമായിരുന്നു. കാരണം അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ആകുമല്ലോ ആ സ്ഥാനം കൈയടക്കാനുള്ള അവസരം കിട്ടുക. പക്ഷെ അങ്ങനെ മനക്കോട്ട കെട്ടിയിരുന്ന നേതാക്കളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയി താൻ തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഒരു വട്ടം പറയും മത്സരിക്കില്ല എന്ന്, പിന്നെ പറയും മത്സരിക്കുമെന്ന്. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കും, അല്ലാതെ ഇങ്ങനെ നിലപാടില്ലാതെ പറയുകയല്ല വേണ്ടത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നാളെയും മറ്റന്നാളുമായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി ചേരാനിരിക്കെയാണ് ഈ തീരുമാനം പുറത്തു വന്നത്. മുരളീധരൻ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും മുഴുവൻ സീറ്റിലും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. പിന്നാലെയാണ് താൻ മത്സരിക്കുമെന്നും മത്സര രംഗത്തു നിന്നും മാറി നിൽക്കുമെന്ന് തുടക്കത്തിൽ നിലപാട് സ്വീകരിച്ചതിന്റെ കാരണവും നേതൃത്വത്തെ അറിയിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കെ പി സി സി നേതൃയോഗം നാളെ ചേരും. നാളെ രാഷ്ട്രീയകാര്യ സമിതിയും മറ്റന്നാൾ കെ പി സി സി യോഗവുമാണ് ചേരുക. മുഴുവൻ സീറ്റിലും വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പുനർസംഘടന പൂർത്തിയാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ പിണക്കങ്ങൾ തീർത്ത് പ്രാഥമിക പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. യോഗത്തിൽ പുനർസംഘടനയുമായി ബന്ധപ്പെട്ട പരാതികൾ ചർച്ചയാകും. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന സമയത്ത് മൈക്ക് തർക്കവും കെ പി സി സി അധ്യക്ഷന്റെ നാക്കുപിഴയും വിമർശനം ഉയർന്നേക്കും. രാഷ്ട്രീയകാര്യ സമിതി പുനർസംഘടന മുതൽ കെ പി സി സി പുനർസംഘടന വരെ ചർച്ചയായേക്കും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കേരളയാത്ര സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. ജനുവരിയിൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കെ പി സി സി ആലോചിക്കുന്നത്.